വലിയ ഷോപ്പിംഗിന് ശേഷം സ്വീറ്റ്സും സേവറീസും ഷോപ്പിംഗ് പറയണം വേണ്ട. അതായത് ഞങ്ങൾ അവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട്. ആ സാധനം വാങ്ങിച്ച് എന്റെ ലിസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ വാങ്ങിച്ചെന്നുള്ളത് എന്നിട്ട് നമുക്ക് സാധനം കണ്ടിട്ട് പറയാം. ചീസ് ബർഗർ, ഒരു ചീസ് ബർഗർ, ഒരു പിസ്സ, ഒരു സെതർ, ചിക്കൻ. ചിക്കൻ എന്ത് ബർഗർ? ചിക്കൻ ബർഗർ. അതന്നെ ഒരു ബർഗർ കൂടി ഉണ്ടല്ലോ എക്സ്ട്രാ. ആ ഫത്തേർ മാത്രം. ആ ഫത്തേർ. പിന്നെ ഒരു ക്രോസ്സൻ വാങ്ങിച്ചിട്ടുണ്ട്. ക്രീം ഷഹരിയ. അയ്യൂ പുതിയതായിട്ട് വെക്കട്ടോ. പിന്നെ നമ്മൾ ഒരു ബക്ലാവിന്റെ ഒരു ബോക്സും. അത്ര ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങിച്ചത്. സാധനം കാണിച്ചാൽ ബക്ലാവ. മൂന്ന് ടൈപ്പ് ബക്ലാവസ് ഉണ്ട്. ഇത് നോർമലാണ്, ചോക്ലേറ്റ് ആണ്. ഇതിനുള്ളില് മീറ്റല്ല, ഇതിനുള്ളിൽ നട്ട്സ് ഉണ്ട്. ഇത് ഇത് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇതാണ് അയ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കണ്ണ്. കണ്ണ് പോലെ ഉണ്ട്. ആ കണ്ണ് പോലെ ഉണ്ടല്ലേ. ഇതിന്റെ മുകളിൽ ഒരു സാഫ്രോണിന്റെ ഒരു ടിൻ്റ് ഒക്കെ ഉണ്ട്. ഇതിന്റെ താഴെ ബിസ്ക്കറ്റിന്റെ ലെയർ കാണാം കേട്ടോ. താഴെ ബിസ്ക്കറ്റിന്റെ ലെയർ, പിന്നെ ഒരു മിൽക്ക്, പിന്നെ അതിന്റെ കൂടെ അയ്യോ. ഇതിന്റെ പേരെന്തായിരുന്നു? ക്രീം ഷാരിയ. അതിനകത്ത് ചോക്ലേറ്റ് ടോപ്പിംഗ്സ് വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ? എക്ലെയർ ആണ് അത്. എക്ലെയർ ടോപ്പിംഗ്സും സേമിയ. സേമിയ ഉണ്ട്, പിന്നെ പിസ്താഷ്യോ ഉണ്ട്. ഇനി ഇതിനായിരുന്നു ആക്ച്വലി നമ്മൾ പോയത്. ഇത് കണ്ടപ്പോ അതൊക്കെ വാങ്ങിച്ചു പറഞ്ഞൊന്നും കാര്യമില്ല. സേവറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വീറ്റ് അല്ലാത്ത സോൾട്ടി ആൻഡ് സ്പൈസി ആയിട്ടുള്ള സാധനത്തിനാണ്. എല്ലാം കുഞ്ഞു കുഞ്ഞാണ്. ഒരു ക്രോസന്റ് ഉണ്ട്. ക്രോസന്റ് പക്ഷെ ചോക്ലേറ്റ് ആണ്. ഇത് സേവറി അല്ല. അത് ആക്ച്വലി അവിടെ കണ്ടപ്പം അത് നിങ്ങൾ എടുത്തതാണ്. അതെ. ഇതിപ്പോ ഞാൻ ഇങ്ങനെ മാറ്റി വെക്കും. കുഞ്ഞു സ്ഥലമാണ്. കുഞ്ഞു ചീസ് ബർഗർ. ചീസ് ബർഗർ. ചീസ് ഉണ്ട്. ചീസ് ബർഗർ. ശരിയായ ബർഗറിന്റെ ഷേപ്പ് തന്നെയാണ് കേട്ടോ. ബണ്ണൊക്കെ ആണ്. സെയിം ബണ്ണാണ്. പക്ഷെ കുറച്ച് കുഞ്ഞാണ്. കുഞ്ഞു കുഞ്ഞു സാധനം. ഇതെന്തായിരുന്നു ഇതിന്റെ പേര്? ഇതാണ് സെത്തേർ. ഇതൊരു മെഡിസിൻ. മെഡിസിൻ പുറത്ത് ഐ മീൻസ് അറേബ്യൻ കൺട്രീസിലൊക്കെ മെഡിസിനൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് തിന്നു കഴിഞ്ഞാൽ നല്ല എനർജി ഉണ്ടാവും. ഗ്രേപ്പിന്റെ ലീവ്സ് ആണ്. പിന്നെ അതേപോലെ നമ്മൾ ഒരു കുഞ്ഞു പിസ്സ വാങ്ങിയിട്ടുണ്ട്. എല്ലാവരും പിസ്സ ഒക്കെ കണ്ടോ. ബേബിയുടെ കണ്ണിന് അത്രേ ഉള്ളൂ. പിന്നെന്താ? പിന്നെ ഒരു ഫത്തേർ ഉണ്ട്. അത് അല്ല, ദിസ് ഈസ് ദ ഫത്തേർ, ചിക്കൻ ഫത്തേർ. അപ്പൊ ഇത്രയും ഐറ്റംസ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാണുമ്പോ അതിന്റെ ക്യൂട്ട്നെസ് ഉണ്ട്. ക്യൂട്ട്നെസ് ആണെങ്കിലും ഇല്ലെങ്കിൽ തട്ടില്ല. ഞാൻ സ്റ്റോറേജ് ആണല്ലോ. നമ്മൾ നല്ല ഫുഡ് കഴിക്കണ്ടേ. വെറുതെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴിക്കണം, മനസ്സ് നിറച്ച് കഴിക്കണം. അല്ലാണ്ട് നിങ്ങൾക്കിപ്പം സ്വീറ്റ് വേണോ ഫസ്റ്റ്? അല്ലെങ്കിൽ സ്പൈസിലേക്ക് പോകണം. ഫസ്റ്റ് എനിക്കിത് കഴിക്കാം. ഞാനൊരു പീസ് എടുത്തിന്ന് നോക്കേ. അടിയിൽ നിന്ന് നന്നായിട്ട് എടുക്കണം. എന്നാലേ ഒരു ബിസ്ക്കറ്റിന്റെ ലെയർ പ്ലസ് ഒരു ഉണ്ട. അവൾ അതിൽ വീടു രക്ഷില്ല. നീ എന്തെങ്കിലും ഒന്ന് തിന്നു, തിന്നിട്ട് പറയാണ്ടോ. വെണ്ണക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ കഴിച്ചവിടെ എക്ലാസിന്റെ ഫ്ലേവർ ഉണ്ട് നന്നായിട്ട്. അപ്പൊ ആ എക്ലാസ് നമ്മളിങ്ങനെ പല്ലിൽ ഒട്ടി പിടിക്കല്ലോ. അതുകൊണ്ട് അവർക്ക് വർത്തമാനം പറയാൻ പറ്റാതെ കേട്ടോ. ബിസ്ക്കറ്റിന്റെ ടേസ്റ്റ് ഉണ്ട്. ആ ഒരു മിൽക്കിന്റെ ഫ്ലേവർ ഉണ്ട്. ഇതാ തിന്നണം. ഇനി ഇതിന് പകരം എന്താ പറയണ്ടേ? പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ കഴിച്ചോണ്ടിരിക്കാം. ഇനി നമുക്ക് ബക്ലാവ നോക്കാം. ബക്ലാവ. ബക്ലാവ ഇതേപോലെ തന്നെ ഒരു അറേബ്യൻ ഡിഷ് ആണ്. വലിയ ഭയങ്കര മധുരം. മറ്റൊരു കഴിച്ചു നോക്കിയിട്ട് ഇത് നല്ല മൈൽഡ് ആയിട്ടുള്ള സ്വീറ്റ്നെസ് ആണ്. ഈക്വൽ ആണ്. ഒരുപാട് ഇങ്ങനെ ഓവറിങ് ഒന്നുമല്ല. നമ്മളിങ്ങനെ ഹിറ്റ് ചെയ്യുന്ന ടൈപ്പൊന്നുമല്ല. നല്ല മൈൽഡ് ആയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാധനം. എനിക്ക് ചോക്ലേറ്റ് ആണ് ഇഷ്ടം. അത് മറ്റേ കാട്ടിലും മറ്റേ അധികം ഫ്ലേവേഴ്സ് ഇല്ല. ഇത് കുറച്ച് തടി ഉണ്ട്. അതാണ് നട്ട്സ്.
ഇൻട്രസ്റ്റിംഗ് ഫ്ലേവർ, അതായത് നല്ല ക്രിസ്പിയാണ്. ക്രിസ്മസ് നല്ല രസം കേട്ടോ. പക്ഷെ അങ്ങനെ മധുരം ഒക്കെ കഴിഞ്ഞു, സാധാരണ അതിൽ എല്ലാരും എരിയൊക്കെ തിന്ന് കഴിഞ്ഞിട്ടാണ് മധുരം കഴിഞ്ഞത്. ഞങ്ങൾ കുറച്ച് മധുരം ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എരിവിലേക്കാ പോണേ, ബാലൻസ് ചെയ്യാൻ ഇതിലൂടെ ഒരു മധുരം. അപ്പൊ അതായിരിക്കും നമ്മളെന്നാല് ഇതിനൊന്ന് പൊളിച്ചെടുക്കട്ടെ. ചോക്ലേറ്റിന്റെ ഈ ഒരു ബാർ പൊട്ടിട്ടോ, ആ ഒരു ഒച്ച നന്നായിട്ട് കേട്ടു. ഒച്ച കേൾപ്പിക്കാൻ പറ്റില്ല. ഡാർക്ക് ചോക്ലേറ്റ് ആണ് തോന്നുന്നുണ്ട് അല്ലേ. പ്രോസസ്സ് നമ്മുടെ ക്ലാസിക് പ്രോസസ്സിന്റെ അകത്ത് ഇത്ര വലിയ പ്രോസസ്സ് ആണ് ഉണ്ടാവുന്നത്. അതായത് കുഞ്ഞു പ്രോസസ്സിന്റെ ആണ്, ചെറിയൊരു പീസ്, അതിനകത്ത് ചോക്ലേറ്റ് ഉണ്ട്. ചിക്കൻ ജസ്റ്റ് പൊളിച്ചു നോക്കിയാ മയണീസ് ഉണ്ട്, ചെറിയൊരു പോഷൻ കണ്ടോ പാറ്റി വെച്ചത്. പാറ്റി ഉണ്ട്, മയണീസ് ഉണ്ട്. അതെ, നീ അത് കഴിച്ചു, ഞാനത് കഴിക്കാം. ഓക്കെ, ഇത് ചീസാണ്. ഇതിന്റെ അകത്ത് നമ്മൾ ലെറ്റസ് ലീവ്സും ചീസും മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഒരു നോൺ വെജ്, മീൻസ് നോൺ വെജ് വേണ്ടാന്നുള്ളവർക്ക് വെജ് ട്രൈ ചെയ്യാം. പക്ഷെ അവിടെ ഇത് മാത്രമല്ല ഉള്ളത്, അവിടെ വെജിറ്റേറിയൻ ബർഗർ ഉണ്ട്, പിന്നെ അതേപോലെ സാലഡ് ബർഗർ ഉണ്ട്. ഞങ്ങൾ എല്ലാം കൂടെ ഒന്ന് വാങ്ങിച്ചിരുന്നു, ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ. എനിക്ക് ഇഷ്ടമായി, ഇപ്പൊ കഴിച്ചു ഭയങ്കര ഡിഫറെന്റ് ടേസ്റ്റ്. ഇനി പിസ്സ, പിസ്സ കുഴപ്പമില്ല, ടോപ്പിംഗ്സ് സോസ്. ആക്ച്വലി പിസ്സ സോസ് ഉണ്ട്, ചീസ് ഉണ്ട്, ചീസ് ഉണ്ട്, ഓലീവ്സ് കാണാം. ഇതെന്താ സാധനം എനിക്ക് അറിയാൻ പാടില്ല. ഉള്ളി അല്ല, ഉള്ളി ഒന്നല്ല, ഉള്ളി ഇത്ര വലിയ പിസ്സ, ഉള്ളിയല്ല, ഉള്ളി വലിയ പിസ്സ അല്ല, ചെറിയ പിസ്സ ആണ്. ഓക്കെ, എന്തോ ആണ്. എന്തായാലും പിസ്സനോട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബിസി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. താല്പര്യം പിസ്സ സോസ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിസ്സ നമ്മളെ നോർമൽ പിസ്സ ഒന്നും ആയില്ലെങ്കിൽ പോലും ഒരു ജസ്റ്റ് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു പിസ്സ വേണം. സോസിന് നന്നായി ഫ്ലേവർ ഉണ്ട്, പിന്നെ ചീസ് സൈഡിലേക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നടുവിലേക്ക് എത്തണം, എന്നാലേ ചീസ് കിട്ടുള്ളൂ. എന്നാലും ഗുഡ് എനഫ്, കുഴപ്പമില്ല. ഇനി ഇതാക്കാം. എന്താണ് മെഡിസിൻ അയാൾ പറഞ്ഞിട്ടുണ്ട്, ഇത് കഴിച്ചൊക്കെ എനർജി കിട്ടുന്നു. ഈ സാധനം മാത്രത്തിൽ കഴിച്ചോട്ടെ, ഉള്ളിലുള്ള സാധനം. ഫില്ലിങ് ഫില്ലിങ് നോക്കിയ ഒരു ബ്ലാക്ക് കളറാണ് ഉള്ളത്, പച്ച കളറാ. ആ പച്ച കളർ ഉണ്ടല്ലോ, ഇവിടെ പച്ച. സോറി, ഇത് പച്ചയാണ് കേട്ടോ, കളർ കുറച്ച് വീക്കാണ്. ചെറിയൊരു കയ്പുണ്ട്, ആ ഒരു കയ്പുണ്ട്, ആ ഒരു ഗ്രേപ്പ്, നമ്മളെ പുളിയുള്ള ഗ്രേപ്സ് ഇല്ലേ, ചെറിയ കുഞ്ഞു ഗ്രേപ്സ്, അതിൻ്റെ ഒരു ചെറിയൊരു കയ്പുണ്ട്. എനർജി ഒന്നും പച്ച നോട്ടൊക്കെ ഇഷ്ടമായി കേട്ടോ. സംഭവം കുഴപ്പമില്ല, പക്ഷെ എനിക്ക് പൊതുവെ ആ ഫ്ലേവർ ഇഷ്ടമായില്ല കേട്ടോ. ചെറിയൊരു കയ്പുണ്ട്, ആ ഒരു മേ ബി അതൊരു മെഡിസിനിലായോ, പൊതുവേ മെഡിസിൻസിന് ആ ഒരു നല്ല ടേസ്റ്റ് ഒന്നും അല്ല ഉണ്ടാവുക. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ഇല്ലേ, ചെറിയൊരു ചെറിയ കുഞ്ഞൊരു ടിൻറ്റ് ഒരു കയ്പുണ്ട്, ബാക്കി ഇറ്റ്സ് ഫൈൻ. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഇതെന്തായിരുന്നു, ഫത്തേർ അല്ലേ, ചിക്കൻ ഫത്തേർ. ഫത്തേറിൻ്റെ ഉള്ളിലേക്കാണ് അതിന് സ്റ്റഫിങ് വരുന്നത്, പുറത്ത് നന്നായിട്ട് ബ്രെയ്ഡ് ചെയ്തൊരു ബ്രെഡ് കാണാം. പൊതുവെ ഉള്ളിലുള്ള സ്റ്റഫിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചെടുത്തോ. നൈസാണ്. എന്ത് കയ്യൊക്കെ മൊത്തം ഓയിലി ഓയിലി. നമ്മളെ ഹബ്സിന്റെ അകത്തുള്ള സ്റ്റഫിങ്സിന്റെ ഏകദേശം ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷെ എന്തായാലും ഒരു കാര്യം പറഞ്ഞാലും
കുഞ്ഞു സാധനം ആക്കിയിട്ട് പോലും സംഭവം പന്നിന്റെ കേസ് ആണെന്നുണ്ടെങ്കിലും പിസന്റെ ആണെങ്കിലും ഒക്കെ നന്നായിട്ട് അവര് ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ബിസ്ക്കറ്റ് ഒന്നുമില്ല, അത്യാവശ്യം നന്നായിട്ട് ഈ സെസമി സീഡ്സും കാര്യങ്ങളും ഒക്കെ നല്ല ഉഷാറായിട്ട് ബാറ്റി ചിക്കൻ വെക്കേണ്ട സ്ഥലത്ത് ഓവറോൾ നിനക്ക് ഇതിന്റെ അകത്ത് ഏതാ ഇഷ്ടമായത്? എനിക്ക് ഒന്ന് ചിക്കൻ ബർഗർ ഇഷ്ടം. ചിക്കൻ ബർഗർ ഇഷ്ടമായി. പഞ്ചാരി ടേസ്റ്റ് ഇത് ഇഷ്ടമായി. ഇതും ടേസ്റ്റാണ് ഈ സാധനം. ബർഗർ രണ്ട് ബർഗേഴ്സും ഇത് പിന്നെ ഇത് തന്നെ കുറച്ച് ഡിഫറെന്റ് ആണ്. പിസ്സ പിസ്സ എനിക്ക് അത്ര സോസിന്റെ ഫ്ലേവർ നല്ലോണം നന്നായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അത് അത്ര ഇഷ്ടമായില്ല. ഓക്കെ, എനിക്ക് മറ്റേതാട്ടോ ഇഷ്ടം. അതായത് അയ്യൂനെ കാട്ടിന് കൂടുതൽ ഷാരിയ. അയ്യൂന് ഭയങ്കര സ്വീറ്റ് ഉണ്ട്. ആ അത് പക്ഷേ കണ്ടിന്യൂസ് കഴിക്കാൻ പറ്റില്ല, എന്നാലും ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കഴിക്കാത്ത ഒരു സംഭവമാണ്. പിന്നെ ഇവരെ അവിടെ ഇത് മാത്രമല്ല ഉള്ളത്, അവിടെ ഒരു ടോഫി എക്ലൈസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതെല്ലാം കൂടെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മള് സാഫ്രൺ മിൽക്ക് കേക്ക് അതാണ് കൂടുതൽ വരുന്നത്. അത് ഞങ്ങൾ എന്നാലും മുന്നേ കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ വീണ്ടും എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതാണ്, അതുകൊണ്ട് അതായത് അത് അത്യാവശ്യം നല്ല വലിയ പോർഷനാണ്. ചെറിയ പോർഷൻ്റെ അവിടെ ഇല്ല, കുറച്ച് വലിയ പോർഷനാണ്. പക്ഷെ തിന്നണം എന്നുള്ളവർക്ക് ഇരുന്ന് തിന്നാലോ. ഞങ്ങൾ ഇത്രയും ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ വായിച്ചോണ്ടാണ് അത് വാങ്ങാത്തത്. അപ്പൊ നിങ്ങൾ എല്ലാരും കോഴിക്കോട് വന്നു കഴിഞ്ഞാല് മദർ ടങ്കിൽ പോവാ, അരയെടുത്തുപാലാണ് പോയി ട്രൈ ചെയ്ത് നോക്കാം. ഇത് എന്തായാലും ട്രൈ ചെയ്യാം. ബൾക്ക് ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ. വെഡിങ് കേക്ക്സ് ഉണ്ട് നമുക്ക്, ഇപ്പൊ ബേബി ഷവർ ആണെങ്കിലും ബ്രൈഡ് ഷവർ ആണെങ്കിലും എല്ലാ ടൈപ്പ് ഓഫ് എങ്ങനത്തെ കേക്ക്സ് ആണ് ഉണ്ടാക്കേണ്ടത്. ലെയർഡ് കേക്ക് ഒക്കെ ആണെങ്കിൽ അവർ അവിടെ വീട്ടിൽ വന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്തിരും. അതായത് പൊട്ടി പോകുന്നുള്ള പേടിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കേക്ക് കട്ട് കഴിഞ്ഞിട്ടാണ് അവർ അവിടെ നിന്ന് പോകത്തുള്ളൂ. അപ്പൊ അത്രയും അവർ ആ ഒരു സർവീസസ് അവർ കംപ്ലീറ്റ് ആയിട്ട് തരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇപ്പൊ തൽക്കാലം ഞങ്ങൾ നിങ്ങളുടെ നിന്നും ബൈ ബൈ പറയാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ആ ഒരു നോട്ടിഫിക്കേഷന്റെ ആ ഒരു ബട്ടൺ അതൊന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇന്നത്തേക്ക് ടാറ്റ പറയാം അല്ലേ. ബാക്കി നമ്മൾ കഴിക്കണം. അപ്പൊ ഓക്കെ, ബൈ.